നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ഒരു ജ്വല്ലറി ഉടമയും ജീവനക്കാരനെയും ഭീഷണിപ്പെടുത്തി സ്വർണം വാങ്ങിയ സംഭവത്തിൽ ജയിൽ മേധാവിയും ഡിജിപിയുമായ സുദേഷ് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ. ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയുമാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. ഒരു പ്രമുഖ ജ്വല്ലറിയിൽ മകൾക്കൊപ്പം എത്തിയ സുദേഷ് കുമാർ പണം നൽകാതെ 7 പവൻ സ്വർണമാണ് വാങ്ങിയത്. സംഭവത്തിൽ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു. ജ്വല്ലറി ഉടമയും ജീവനക്കാരനെയും ഭീഷണിപ്പെടുത്തി 95% ഡിസ്കൗണ്ട് വാങ്ങിയതായാണ് പരാതി. അന്വേഷണത്തിൽ ഡിജിപി ഭീഷണിപ്പെടുത്തി സ്വർണം വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് സുദേഷ് കുമാറിനെ വിജിലൻസിൽ നിന്നും ജയിൽ മേധാവി സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം പോലീസ് ഡ്രൈവർ ഗവാസ്കറിനെ മർദ്ദിച്ചെന്ന കേസിൽ സുദേഷ് കുമാറിന്റെ മകൾക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് പൂട്ടിയതായും വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഡിജിപി, എഡിജിപി, എസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വിജിലൻസ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതായുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 2018 ജൂൺ 14 രാവിലെ കനകക്കുന്നിൽ പ്രഭാത സവാരിക്കെത്തിയപ്പോൾ സുദേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിക്കുകയായിരുന്നു. സംഭവം ഏറെ വിവാദമായിരുന്നു. 4 മാസം മുമ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് എസ് പി പ്രശാന്തൻ കാണി ഈ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗവാസ്കറെ പരസ്യമായി കവിളത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്നും അയാൾക്കെതിരെ നൽകിയ പരാതി വ്യാജമാണെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്.